അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതില്ലേ ചെറിയൊരു ഇതിൻ്റെ വ്ളോഗാണ്. ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല, ഒരു ഷോർട്സ് മാത്രം ഞാൻ ഇട്ട അത് മുന്നെയാണ്. അപ്പോൾ എനിക്ക് ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, കാരണം നമ്മൾ ഈദ് കഴിയുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളായി, അത് അങ്ങനെ പോയി. ഒരു ദിവസം മാത്രമാണ് ക്ലാസ് ഉണ്ടായ, പിന്നെ അറിയാലോ മഴ പെയ്ത് അങ്ങനെ എല്ലാം ആയിട്ട്. അപ്പൊ നമ്മള് ചെറിയൊരു കണ്ടു നോക്കാം. നമ്മളെ നാളത്തെ ഇത് ചിക്കൻ ഫ്രൈൻ്റെ എല്ലാം റെഡി ആകുന്നുണ്ട്. ഓനി ഞാൻ ഇന്ന് പൊട്ടാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓനിക്ക് ഫീൽ ആയല്ലോ. പൊട്ടാ ഞാൻ പൊട്ടാന്ന് വിളിച്ചത് എനിക്ക് ഫീൽ ആയിട്ടില്ല. നിന്റെ പേരെന്തല്ല പൊട്ടാ ചൂടായിട്ട് പോന്നു പോന്ന സീൻ. ഇനി നമ്മളെ സർവത്ത് എല്ലാം അറിയാം, നമ്പർക്കുമ്പുള്ള സർവത്ത് അടിപൊളി സർവത്ത്. ഇത് പപ്പാന്റെ സ്പെഷ്യൽ ഇടാം, മാംഗോ പിന്നെ ഞെരടിയ സർവത്ത്, മാംഗോ പിന്നെ പഴവും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കില്ലേ 30 നോമ്പ് കിട്ടിയതുകൊണ്ട് തന്നെ നോമ്പെല്ലാം തുറന്നിട്ട് തന്നെ നമ്മൾ പണിയെല്ലാം തുടങ്ങിയത്. അപ്പോൾ ദാ മോനും എൻ്റെ കസിനും എല്ലാം ഹെൽപ്പാക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ എല്ലാം ആക്കണമല്ലോ രാവിലെ പെരുന്നാൻ്റെ, അതിനെല്ലാം ഓറ് ഹെൽപ്പാക്കുന്നുണ്ട്. ബാക്കി എല്ലാ പണിയും എനിക്കാണ്. അപ്പോൾ അതെല്ലാം ഞാനെല്ലാം കഴിയിട്ടെല്ലാം കൊടുത്തിട്ട് എല്ലാം ഓറ് ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ ബിരിയാണി വെക്കൽ അങ്ങനെയല്ലോ അല്ലേ. അത് കുറച്ച് നേരം വെളുക്കാൻ നമ്മളേക്ക് ആക്കാന്നുണ്ട്. ഇതെന്നെ പിന്നെ കുറേ നേരമായില്ല, വൈകുന്നേരം വിളിക്കാൻ ആയില്ലോ നിസ്കരിക്കാനല്ലോ. ഇതില്ലേ സൂക്ഷിക്കണം, പൊന്നെടുക്ക് വന്ന് എണ്ണക്കിടാൻ ചാൻസ് ഉണ്ടറിഞ്ഞോ. ഇല്ലെടുത്തിട്ട് എടുത്തിട്ടുണ്ടാവുന്നല്ല, കാലത്തെ പള്ളിക്ക് വരണ്ടേ. ഞാൻ ചിക്കൻ ഫ്രൈ അല്ല ഇങ്ങനെ മഞ്ഞപ്പൊടി ഒപ്പ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ പോലെ ആക്കിട്ട് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ബിരിയാണി വെച്ചെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് മീൻ്റെ കറിയും വെക്കുന്നത്, കാരണം എന്താ എൻ്റെ കസിൻ്റെ ഉമ്മ ഉപ്പല്ലുണ്ടായിന് വന്നിട്ട്, അപ്പോൾ ഓർക്ക് മീൻ്റെ കറി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. നാട്ടിൽ നിന്ന് വന്നാൽക്ക് അങ്ങനത്തെല്ലാം മിസ്സാവുമല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ മീൻ്റെ കറി ഉണ്ടല്ലോ സാധാ കല്ലിലരച്ചേക്കുന്നത്, അപ്പോൾ അത് വെച്ചെങ്കിൽ നാട്ടിലെ കറികളില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി രാത്രി 12:30 മണിക്ക് ഇക്കാവും ഞാനുള്ളിൽ കൂടിയിട്ട് കൊണ്ടുവന്നിട്ട് വെച്ച് അയക്കൂട. പെട്ടെന്നാവാനല്ലേ അതിങ്ങനെ പാലിടുന്നില്ല. ആലോചിച്ചെങ്കിൽ വെള്ളാവും മോനെ. ഇത് അശ്വണ്ടാക്കിയ ഇതാണ് ഉണ്ടാക്കിയവാ. ലാസ്റ്റ് ഡെക്കറേഷൻ എന്ത്? അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ നിനക്ക് എന്താ നീ മഞ്ഞപ്പൊടിയുടെ മുകളിലോടി കേട്ടോ.
ഇങ്ങനെ ആയിട്ടില്ലേ, ഇങ്ങനെ ഒരു 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 ചേരും മഞ്ചെല്ലോണ്ട് അതെടുക്ക. മറ്റേ നമ്മളെ ചൂടി വരും നോക്ക്. അമ്മ ആരാ പറഞ്ഞ? ഒരു ഇച്ചയിലാണോ കാണാന്? എല്ലാം പോയിട്ടാ, എന്തോ പോയിട്ടാ. ഇത് കാണുമ്പോ ഒരു നെട്ടാണോ മനുഷ്യൻ മാറി. ഇതെങ്ങനെ ഉണ്ടാക്കിയ അന്നു ചോദിക്കാം എല്ലാരും. എങ്ങനെ ഉണ്ടാക്കി ഇതാ? ഇത് പുതിയ എന്താടാ? അതല്ലേ പോയില്ലേ നിക്ക്. ഇത്ര ലാഹരി ഉണ്ടാക്കാൻ ചെല്ലൊന്നു നീ. ഇത് എണ്ണ കിട്ടണം. അതുണ്ട് ചോറിലേക്ക്. മസാല എല്ലാം വേണ്ട. നമ്മള് ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിന് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി മാത്രം, കുറച്ചുപ്പ് മഞ്ഞപ്പൊടി മാത്രം. അങ്ങനെ പോന്നല്ല, അങ്ങനെ പോവല, അങ്ങനെ പോവല. എന്നതായി നിങ്ങൾ ഉദ്ദേശിച്ചത്? ആ എല്ലാം പോയിക്കാം, നിങ്ങൾ ക്ലീൻ ആക്കിയാലും മതി. ഞാനീ കുറച്ചിട്ടിടാനുണ്ടല്ലോ. റിലാക്സ്, നിപ്പുട്ടെ വെച്ചിട്ട് കുറച്ച് റിലാക്സ് ആയിട്ടില്ലേടാ. എന്ത് എടാ തല്ല് മുടിയാത്? കേക്ക് ഉണ്ടാക്കുമ്പോ എന്ത് തല്ല്? പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി. അങ്ങനെ കുറേ തല്ലും ഗുൽമാലായിട്ട് രണ്ട് കേക്ക് റെഡി ആയിന്. കേക്കല്ല, പുഡിങ്. കേക്ക് പോലത്തെ പുഡിങ് എന്തെന്നറിയില്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിന്. എന്നാലും കാണാൻ ശൈലുണ്ടായിന്, പിറ്റേന്ന് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് അറിയോ. ഭയങ്കര തല്ലായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടാ ഓറെ കാണിച്ചിട്ട്. അപ്പം ഞമ്മ ഇല്ലേ നോമ്പെല്ലാം തുറന്നിട്ടിട്ട് ഉറങ്ങാണ്ട് പണിയെടുക്കുന്നുണ്ട്. അത് രാവിലത്തേക്ക് എല്ലാം റെഡി ആണല്ലോ എന്നറിയിട്ട്. രാവിലെയും കുറച്ച് പണിയെല്ലാം ഉണ്ടല്ലോ. പിന്നെ ചോറ് വെക്കലി, അരി, ഇത് ചിക്കൻ ഫ്രൈ ആക്കാനെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ എല്ലായിട്ട് അപ്പൊ മസാല എല്ലാം റെഡി ആയെങ്കിൽ കുറച്ചൊന്ന് കെടുക്കാലോ എന്നിട്ട്. എന്നെ ഇവിടെ ഒരു 6:30-നാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടായത്. അപ്പോഴത്തേക്കിന് പിന്നെ എല്ലാവർക്കും പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഇക്ക പോയിട്ട് കിടന്നിട്ട് ഉറങ്ങി രാവിലെ എണീക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കിച്ചണിൽ തന്നെ ഉണ്ടായിന്. അപ്പോൾ കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങണമല്ലോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പായസം ഉണ്ടാക്കി. കാരണം ഇക്കക്ക് നിർബന്ധമാണ് പെരുന്നാളിൽ നിന്ന് പായസം കുടിക്കല്ലേ. അപ്പോൾ അത് രാവിലെ തന്നെ കിട്ടണം. ഇക്കാക്ക് പള്ളിയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് പായസം കിട്ടണം. അക്ക വേണ്ടാ, പപ്പ പോയാ നീ. ഇന്നു നീ ആലോ പോയി
വീടെടുക്കാനെ കിട്ടിയില്ല, ഞാൻ കറങ്ങിട്ട് അസ്സലാമു അലൈക്കും. ഞാനിടയിലൊന്ന് കുറച്ചിറങ്ങിന് ആ സമയത്ത് ഇക്ക പോയിനേ. അപ്പോൾ ഇക്ക പോയത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വന്നിട്ടാണ് പിന്നെ എന്താ പണി തുടങ്ങി, മസാല ഉണ്ടാക്കൽ, ചിക്കനെല്ലാം ഇട്ടിട്ട് പിന്നെ ചോറുണ്ടാക്കൽ അങ്ങനെയെല്ലാം. അപ്പോഴും എല്ലാവരും ഹെൽപ്പാക്കിനിപ്പാ, ദമ്മിടാനും എല്ലാം ഹെൽപ്പാക്കിന്. ചോറെല്ലാം പിന്നെ ഞാൻ തന്നെയാണ് വെക്കൽ, ബാക്കി എല്ലാത്തിനും എല്ലാവരും ഹെൽപ്പാക്കി. അപ്പോൾ എല്ലാ ആരുണ്ടെങ്കിലും കസിൻസ് ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും എല്ലാം എല്ലാവരും ഹെൽപ്പാക്കും. നമ്മൾ കുറച്ചധികം വെക്കണമല്ലോ, നമ്മളെ ബിരിയാണി ചമ്പൽ തന്നെയാണ് എപ്പോഴും ബിരിയാണി വെക്കൽ. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണാനല്ല, ദമ്മാക്കാനും അങ്ങനെയെല്ലാം. സമയമില്ല സമയമില്ല അതിൻ്റെ ഇത് ഇതായി മൂടിൻ്റെ അടുത്ത് ഇതായ മതി, ദമ്മ പോവാതെ. ആ നമ്മ ദമ്മാക്കി കണ്ടിരിക്കും വെച്ചിരിക്കണ്ടാവ, ഇങ്ങനെ ആയിപ്പോയി. എടാ ദുബായിൽ ഇപ്പോൾ നല്ല ചൂടന്നെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സർബത്തെല്ലാം ഉണ്ടാക്കിയത് നമ്മളെ നാട്ടിൽ നിന്ന്. ഞാൻ വരുമ്പോഴത്തെ ഇവിടെ കിട്ടുന്ന പൾപ്പല്ലോ, എന്നാലും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മാംഗോൻ്റെ പൾപ്പുണ്ട് അതിന് പിന്നെ അവർ ചെയ്യാറുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരിക്കും ഈരുണ്ടാക്കിയിട്ട അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. അപ്പം അതിൽ സർബത്തിലുണ്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാൻ്റെ അപ്പമില്ലേ, നമുക്ക് എപ്പോഴും കൊണ്ടുതരുന്ന ഒരാളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു ഇവിടെ ഉണ്ട് ആൾ. എല്ലാത്തരം അപ്പം ഉണ്ട് ഇങ്ങനെ ഓരോ കള്ളിക്കള്ളിയിലാക്കിയിട്ട്. നമ്മൾ നാട്ടിലുണ്ടാക്കുന്നില്ലേ പെരുന്നാൻ്റെ അപ്പം, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് ഇത്ര പണിയെടുക്കണമല്ലോ. ഒന്നാമത് നോമ്പിന് നമുക്ക് ഈ പെരുന്നാൻ്റെ അപ്പെല്ലാം ഉണ്ടാക്കുന്നത് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഒന്ന് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, ഞാൻ അറിയാത്തത് അറിയാത്തത് തന്നെ. കാരണം നാട്ടിലില്ലെങ്കിൽ ഉമ്മ, ബാക്കിയുള്ള ആൾ, ബാബി അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കും, ഇളയമ്മ എല്ലാവരും. പക്ഷേ എനിക്കറിയാല അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ. കുറച്ച് കുറച്ചെല്ലാം ഉണ്ടാക്കും, പക്ഷേ അത് ഭയങ്കര പണിയല്ലേ. അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ ദമ്മലെ പൊട്ടിച്ചിന് അറിഞ്ഞാൽ, എപ്പോഴും വെക്കുന്ന ബിരിയാണി തന്നെ വെച്ചിരുന്ന തലശ്ശേരി ബിരിയാണി ഇല്ലേ, അത് തന്നെയാണ് വെച്ചിരുന്നത്. പിന്നെ ചിക്കന് കുറച്ചൊന്ന് എണ്ണയിലൊന്ന് ഇതാക്കിയിരുന്നത്, കാരണം ഇക്കക്ക അങ്ങനത്തെ അങ്ങനെയെല്ലാം ആക്കിയെങ്കാന്ന് ഇക്കക്ക് ബിരിയാണി കഴിക്കാൻ ഒരു ഇഷ്ടം അങ്ങനെ, അതുകൊണ്ട് അങ്ങനെ ആക്കിയേന്. അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ദമ്മ് പൊട്ടിച്ചിട്ട് എല്ലാം ഇടലല്ലോ എൻ്റെ കസിനാണ് ചെയ്തത്, കാരണം എന്നെ കൊണ്ട് പറ്റില്ല. കുറേ ബിരിയാണി ഉണ്ടല്ലേ, കുറേ ഉണ്ടാക്കിയതല്ലേ കുറേ ആൾക്ക്. അപ്പോൾ കുറച്ചാളെല്ലാം നാട്ടിലാണുള്ളത്, കസിൻസ് എല്ലാം കുറേ പോയിട്ടുണ്ടായിന്, കസിനും കസിൻ്റെ വൈഫും എല്ലാവരും നാട്ടിൽ പോയിന്. പിന്നെ കുറച്ചാളാണ് ഇവിടെ ഉണ്ടത്, പിന്നെ ഒരു കസിന് വന്നിട്ടുണ്ടായിന് ഓളെ ഫാമിലി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ പൊരിച്ചതും പിന്നെ മീൻകറി ഉണ്ടാക്കിയതും അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടാണ് മീൻകറിയെല്ലാം ഉണ്ടാക്കിയത്, ഓർക്ക് അത് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി എല്ലാം സെർവാക്കുന്നുണ്ട്, വെക്കുന്ന കറക്റ്റ് സമയത്തിനെല്ലാം ആയിനറിയും. അപ്പോഴത്തേക്ക് കുറച്ചാളല്ലേ എത്തിന്, എത്തിയാളല്ലേ കുറച്ചെല്ലാം ഉറങ്ങിയിട്ടടിച്ചതാണ്. ഇവിടെ ദുബായിൽ പെരുന്നാളിൻ്റെ ഒരവസ്ഥ പറഞ്ഞാൽ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം ഫ്രീ ആണെന്നല്ലേ, വന്നിട്ട് കസിൻസ് എല്ലാം കുറച്ച് ഉറങ്ങും വന്നിട്ട് നമ്മളെല്ലാം റെഡി ആകുമ്പോഴത്തേക്കിന്, എന്നിട്ടാണ് പിന്നെ കഴിക്കലല്ല. അങ്ങനെ കുറച്ചെല്ലാം നമുക്ക് പെരുന്നാളിനില്ലേ കുറേ ആളെല്ലാം ഉണ്ടായി, ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു പെരുന്നാൾ കുറേ ആളുണ്ടായിന്, ഇളയമ്മ ഫാമിലി എല്ലാം വന്നിട്ടുണ്ടായിന്, അപ്പോൾ കുറേ ആളുണ്ടായിന്. അങ്ങനെയല്ലായിട്ട് നമ്മളെ പെരുന്നാളിൻ്റെ ബിരിയാണി കഴിക്കലും അങ്ങനെയെല്ലാം ആയിട്ട് എന്താ പറയുക, അതൊരു എന്താ പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷം തരുന്ന ഒരു ദിവസം അല്ലേ. പെട്ടെന്ന് തന്നെ പോയിപ്പോൾ തീർന്നു തോന്നിയായിരിക്കാം പെരുന്നാളിൻ്റെ നാൾ. അപ്പോൾ എല്ലാവരും വന്നിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് ബിരിയാണിയെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ തല്ലുമുടിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയൊരു പുഡിങ് ഇല്ലേ, അതെല്ലാം ഒന്ന് സെർവാക്കി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അറിയാം അന്വേഷണമെല്ലാം ഉണ്ടാക്കി എല്ലാവരും കൂടിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടാക്കിയ ഒരു പുഡിങ്ങാണ്. പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് കുറേ ആളെല്ലാം പോയിന്, കാരണം നമുക്ക് രാത്രിയിൽ പോകാമെന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാല രാത്രി മറ്റേ അടുത്തെവിടെയെങ്കിലും പോയിട്ട് വരുമെന്ന് മാത്രം അങ്ങനെ. പിന്നെ അപ്പോൾ ബാക്കി കുറേ ആൾക്കാരെല്ലാം പോയി, കാരണം അവർക്ക് എവിടെയെങ്കിലും പോകാനെല്ലാം ഉണ്ടാവുമല്ലോ എന്നിട്ട്. പിന്നെ ഏറ്റവും പുറത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനെയെല്ലാം ആയിട്ട്.
എല്ലാവർക്കും ഇങ്ങനെ കുറേ ഫോട്ടോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ ഇങ്ങനെ എടുത്തിന്. പിന്നെ നമ്മതാ കുറച്ച് രാത്രി നമ്മളേക്ക് പുറത്തിറങ്ങാന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കാരണം നോമ്പിന് കറാമയിൽ നല്ല രസമുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കറാമയിൽ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. തേരയിലൊന്നും ഉണ്ടാവില്ല, ആൾക്കാരൊന്നും ഉണ്ടാവില്ല, പെരുന്ന രാത്രിയല്ല, എല്ലാവരും ബിരിയാണിയെല്ലാം വെച്ച് ക്ഷീണിച്ചിട്ട് ഉറങ്ങുന്നുണ്ടാവും. കറാമയിൽ എന്തെങ്കിലും കുറച്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നോക്കാന്നിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പോയിട്ട് എടുത്താൽ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഉറങ്ങിയിട്ടില്ല, ഒരു മണിക്കൂറാണ് രാവിലെ ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പണിയും അങ്ങനെയെല്ലാം ആയല്ലോ. പിന്നെ ബിരിയാണിൻ്റെ മസ്തും എല്ലാം ആയി. ബിരിയാണി കഴിച്ചെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ ദുബായിലേക്ക് പോകുന്നുണ്ട്.